കോൺഗ്രസ് ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുന്നു ഹാർദിക് പാട്ടീലും ജാക്കറും ബി ജെ പിയിൽ പ്രൊഫസർ കെ വി തോമസ് കോൺഗ്രസ് വിട്ടതിനെതിരെ കാടിളക്കുന്ന സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഇതുകൂടി കേൾക്കുകയും പ്രതികരിക്കുകയും വേണം മാഷ് പോയത് ബി ജെ പിയിലേക്കായിരുന്നില്ല പോയാലും ഒരു മതേതര പാർട്ടിയിലേക്കായിരിക്കുമെന്നും ഉറപ്പാണ് അതിനെ അത്രയും ഭയന്നാൽ മതിയാകും ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ട ഗുജറാത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ഹാർദിക് പാട്ടീൽ ബി ജെ പിയിലേക്കാണെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ ആചാരമായ സൂചനകൾ ഉണ്ടായിരുന്നു ഹിന്ദുക്കളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നും കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്നതായിരുന്നു പ്രധാന പരാതി ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രതികരിക്കുന്ന ബി ജെ പി ആകുമ്പോൾ ഈ പരാതി ഇനി അദ്ദേഹത്തിന് ഉന്നയിക്കേണ്ടി വരികയുമില്ല എല്ലാം എന്തെളുപ്പം അല്പനാൾ മുമ്പ് കോൺഗ്രസ് വിട്ട പഞ്ചാബ് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ സുനിൽ ജാക്കർ അനിശ്ചിതത്വങ്ങളൊന്നും സൃഷ്ടിക്കാതെ നേരെ ഡൽഹി ബി ജെ പി ഓഫീസിൽ തന്നെ എത്തി ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു രാജ്യസഭാ സീറ്റും പഞ്ചാബിലെ ബി ജെ പിയിൽ ഒരു പ്രമുഖ സ്ഥാനവുമാണ് ഇനി അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സോണിയാഗാന്ധിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നും അവർ സമയം നൽകുന്നില്ല എന്നതുമായിരുന്നു മാഷിന്റെ പ്രധാന പരാതി ഇതേ പരാതിയാണ് മറ്റു രൂപത്തിൽ സുനിൽ ജാക്കറും ഹാർദിക് പട്ടീലും പറഞ്ഞത് സോണിയാഗാന്ധിക്ക് ഇത്രയേറെ തിരക്കെന്താണെന്ന് കോൺഗ്രസ്കാരെങ്കിലും ചോദിക്കണം ഈ തിരക്കിൻ്റെ ഫലങ്ങളൊന്നും പാർട്ടിയിലും രാജ്യത്തും പ്രതിഫലിക്കുന്നില്ല എന്ന് നമുക്കറിയാം കഷ്ടം ഇതേ പരാതി ആവർത്തിച്ച് ഇനി കെ സുധാകരനും വി ഡി സതീശനും എന്നാണ് ബി ജെ പിയിൽ ചേരുക എന്നേ നമുക്കറിയാനുള്ളൂ അതും അസംഭവ്യമല്ല അങ്ങനെ ബി ജെ പിക്ക് കോൺഗ്രസ് ഒരു മുതൽക്കൂട്ടാവുകയാണ് ബി ജെ പിയുടെ പ്ലാറ്റ്ഫോം വലുതാകുന്നതിൽ രാജ്യത്ത് സന്തോഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ മാത്രമാണിപ്പോൾ കോൺഗ്രസ് തീർന്നാൽ ബി ജെ പി ഉണ്ടല്ലോ